പ്പെട്ട കുട്ടികളെ എല്ലാവർക്കും കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലോഹങ്ങൾ എന്ന പുതിയ അധ്യായം തുടങ്ങി അല്ലേ അതിൽ ലോഹങ്ങളുടെ ഏതാനും ചില സവിശേഷതകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ടോ ഒന്നാമത്തേത് മാലിയബിലിറ്റി അല്ലേ മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ പറഞ്ഞെന്തായിരുന്നു ലോഹങ്ങളെ പരത്തി കനം കുറഞ്ഞ തകിടുകളാക്കി മാറ്റാൻ സാധിക്കും അല്ലേ അതിനെയാണ് ഒരു സവിശേഷതയാണ് മാലിബിലിറ്റി എന്നറിയപ്പെടുന്നത് മാലിബിലിറ്റി പ്രയോജനപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോക്ലേറ്റ്സിൻ്റെ കവറ് അലുമിനിയം ഫോയിൽ അല്ലേ രണ്ടാമത് പഠിച്ചത് ഡെക്റ്റിലിറ്റിയാണ് ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ ലോഹങ്ങളെ വലിച്ചു നീട്ടി കനം കുറഞ്ഞ കമ്പികളാക്കി മാറ്റാം ഈ ഒരു സവിശേഷതയാണ് ഡെക്റ്റിലിറ്റി എന്നറിയപ്പെടുന്നത് പ്രയോജനപ്പെടുന്ന ഒരു സന്ദർഭമാണ് നമ്മുടെ ബൾബിൻ്റെ ഉള്ളിലുള്ള ടെസ്റ്റൻ ഫിലമെൻ്റ് ഒക്കെ അല്ലേ ഇനി അടുത്തൊരു സവിശേഷത നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാഠിന്യമാണ് ലോഹങ്ങൾ പൊതുവേ കൂടുതൽ ലോഹങ്ങളും നല്ല കാഠിന്യം ഉള്ളവയാണ് എന്നാൽ സോഡിയം ലിഥിയം പൊട്ടാസ്യം പോലുള്ള ചില ലോഹങ്ങൾ മൃദുവായ ലോഹങ്ങളും ഉണ്ട് അപ്പോൾ മൂന്ന് സവിശേഷതകൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലോഹങ്ങളുടെ ബാക്കിയുള്ള സവിശേഷതകളാണ് പഠിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ നാലാമത്തെ സവിശേഷത ലോഹദ്യുതി ലോഹദ്വിതി എന്ന് കേൾക്കുമ്പോൾ ഒന്നും പേടിക്കേണ്ട നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ് നമ്മൾ ഏതെങ്കിലും ഒരു ലോഹത്തെ എടുത്ത് മുറിച്ചു കഴിഞ്ഞാൽ ആ മുറിച്ച ഭാഗത്ത് ഒരു തിളക്കം നിങ്ങൾ കണ്ടിട്ടില്ലേ എന്തെങ്കിലും ലോഹത്തിൻ്റെ സാധനങ്ങളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ പൊട്ടിയ ഭാഗത്ത് ഒരു തിളക്കം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ അപ്പൊ ഈ ലോഹങ്ങളെ മുറിക്കുമ്പോൾ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലം തിളക്കമുള്ളതായിരിക്കും ഈ സവിശേഷതയെ ലോഹദ്വിതി എന്ന് വിളിക്കുന്നു നമ്മൾ ഈ കത്തിയൊക്കെ മൂർച്ചു കൂട്ടുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ആ കത്തി ഇങ്ങനെ മൂർച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ആ അറ്റം നല്ല തിളക്കം മറ്റേ അറ്റം പോലെയാണ് ഉണ്ടാവുക നല്ല തിളങ്ങില്ലേ അപ്പോൾ ഈ ലോഹങ്ങൾ മുറിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ പുതുതായി രൂപം കൊള്ളുന്ന പ്രതലത്തിന് നല്ല തിളക്കം ഉണ്ടായിരിക്കും ഈ പ്രത്യേകതയാണ് ലോഹദ്വിതി എന്ന് വിളിക്കുന്നത് എന്താണ് ലോഹദ്വിതി ഇതാണ് നാലാമത്തെ സവിശേഷത നിങ്ങൾ ചിത്രത്തിൽ നോക്കി ഇങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം കണ്ടില്ലേ നല്ല തിളക്കം ഉണ്ടാവും ലോഹത്തിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള മുറിച്ചിട്ടുള്ള ഭാഗത്തിന് നല്ല തിളക്കം ഉണ്ടാവും ഇതാണ് ലോഹദ്വിതി എന്നറിയപ്പെടുന്നത് ഇനി അഞ്ചാമത്തെ ഒരു സവിശേഷതയാണ് താപചാലകത അതെല്ലാവർക്കും അറിയാവുന്നതാണ് ഒട്ടുമിക്ക ലോഹങ്ങൾ എന്താണ് എല്ലാ ലോഹങ്ങളും ഒട്ടുമിക്ക ലോഹങ്ങളെന്നല്ല എല്ലാ ലോഹങ്ങളും താപചാലകങ്ങളാണ് താപത്തെ കടത്തിവിടാനുള്ള കഴിവുണ്ട് എല്ലാ ലോഹങ്ങൾക്കും അപ്പോൾ ലോഹങ്ങൾ താപചാലകങ്ങളാണ് അതിനാൽ നമ്മൾ എവിടെ ഉപയോഗിക്കുന്നത് ആഹാരം പാചകം ചെയ്യാൻ സാധാരണയായിട്ട് ലോഹ നിർമ്മിതമായ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു പണ്ട് പിന്നെ ലോഹങ്ങളുടെ കണ്ടുപിടുത്തത്തോടെ എന്ത് ലോഹങ്ങളിലേക്ക് മാറി അപ്പം നമ്മളിപ്പോ കൂടുതൽ ഉപയോഗിക്കുന്നത് ലോഹപാത്രങ്ങളല്ലേ അലുമിനിയത്തിൻ്റെ പാത്രങ്ങളും സ്റ്റീല് ചെമ്പല് അങ്ങനത്തെ പാത്രങ്ങളല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം ആഹാരം പാചകം ചെയ്യാൻ സാധാരണയായിട്ട് ലോഹ നിർമ്മിതമായ പാത്രങ്ങളാണ് ഉപയോഗിക്കുന്നത് കാരണം ലോഹങ്ങൾക്ക് വളരെ നല്ല താപചാലകത ഉള്ളതുകൊണ്ടാണ് അഞ്ചാമത്തെ സവിശേഷതയാണ് താപചാലകത ആറാമത്തെ സവിശേഷത വൈദ്യുത ചാലകതയാണ് വൈദ്യുത ചാലകത എന്താണ് വൈദ്യുത ചാലകത ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത അല്ലേ ഒരു പദാർത്ഥത്തിന് വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകഥ എന്നറിയപ്പെടുന്നത് എല്ലാ ലോഹങ്ങളും എന്താണ് വൈദ്യുത ചാലകങ്ങളാണ് എല്ലാ ലോഹങ്ങൾക്കും വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവുണ്ട് അവയെല്ലാം വൈദ്യുത ചാലകങ്ങളാണ് ഇനി ലോഹങ്ങളിൽ തന്നെ ഏറ്റവും കൂടുതൽ വൈദ്യുത ചാലകതയുള്ള ലോഹം ഏതാണെന്നറിയോ അത് നമ്മുടെ വെള്ളിയാണ് വെള്ളി വെള്ളിക്കാണ് ലോഹങ്ങളിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവുള്ളത് വെള്ളിക്ക് ശേഷമാണ് കോപ്പറും അലുമിനിയം ഒക്കെ വരുന്നത് കോപ്പറിനും അലുമിനിയത്തിനൊക്കെ വെള്ളിയേക്കാൾ കുറവാണ് വൈദ്യുത ചാലകത പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ നമ്മുടെ വീടുകളിലൊക്കെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന വയറിൻ്റെ ഉള്ളിൽ കോപ്പറിൻ്റെ അതായത് ചെമ്പ് കോപ്പറിൻ്റെ കമ്പിയാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുപോലെ നമ്മുടെ വീടിന് പുറത്ത് കൂടെ കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം ഇലക്ട്രിക് ലൈന് കാണാം അല്ലേ ആ ഇലക്ട്രിക് ലൈനിലുള്ള കമ്പികളൊക്കെ എന്താണ് അലുമിനിയമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ വീടിനുള്ളിൽ കോപ്പറിൻ്റെ വയറുകളാണ് ഉപയോഗിച്ചിട്ടുള്ളത് പുറത്താണെങ്കിൽ അലുമിനിയത്തിൻ്റെ കമ്പികൾ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം ഈ അലുമിനിയത്തിനേക്കാളും കോപ്പറിനേക്കാളും ഒക്കെ വൈദ്യുതിയെ വളരെ നന്നായി കടത്തിവിടുന്നത് ആരാണ് വെള്ളിയാണ് എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടാണ് ഈ വെള്ളി ഉപയോഗിക്കാതെ അലൂമിനിയത്തിൻ്റെയും കോപ്പറിൻ്റെയും ഒക്കെ വയറുകൾ ഉപയോഗിക്കാൻ കാരണം നന്നായിട്ട് കടത്തിവിടുന്ന വിടുന്ന സാധനങ്ങളല്ലേ ഉപയോഗിക്കുന്നത് നല്ലത് അപ്പോഴല്ലേ നമുക്ക് നല്ല മെച്ചപ്പെട്ട ഒരു റിസൾട്ട് കിട്ടുക പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ വെള്ളിയേക്കാൾ വൈദ്യുതചാലകത കുറഞ്ഞ കോപ്പറും അലുമിനിയവും ഉപയോഗിക്കാൻ കാരണം അതിന് പ്രധാനമായിട്ട് മൂന്ന് കാരണങ്ങളാണ് ഉള്ളത് വെള്ളി എന്ന് പറയുന്നത് കുറച്ച് വില കൂടിയൊരു ലോഹമാണ് അല്ലേ വെള്ളി ഒരു വില കൂടിയ ലോഹമാണ് നമുക്ക് വെള്ളി വാങ്ങിയിട്ട് വീട് മൊത്തം വയറിങ് ചെയ്യാൻ പറ്റുമോ ഇല്ല കാരണം അത്രത്തോളം എന്താണ് നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാവില്ല അല്ലേ ഒരുപാട് പൈസ ആവില്ലേ വെള്ളീൻ്റെയൊക്കെ വയറ് വെച്ച് ചെയ്യണമെങ്കിൽ അപ്പോൾ ഒന്നാമത്തത് ചിലവ് കൂടുതലാണ് വെള്ളി ഉപയോഗിക്കുമ്പം അപ്പോൾ താരതമ്യേന നമ്മൾ ഈ ഒരു അലുമിനിയവും കോപ്പറും ഉപയോഗിക്കുകയാണെങ്കിൽ ചിലവ് കുറവാണ് അലുമിനിയം കോപ്പർ ഉപയോഗിക്കാൻ കാരണം അതിന് ചിലവ് കുറവാണ് എന്നുള്ളതാണ് പിന്നെ ഉള്ളത് വെള്ളിയേക്കാൾ കൂടുതൽ ലഭ്യമായ ലോഹം അലുമിനിയവും അതുപോലെ കോപ്പറുമാണ് അതായത് ലഭ്യത കുറവുള്ള ലോഹത്തിനാവുമല്ലോ എപ്പോഴും വില കൂടുതലുണ്ടാവുക അതുകൊണ്ടാണ് വെള്ളിക്ക് വില കൂടുതൽ അപ്പം വെള്ളി താരതമ്യേന കുറവാണ് നമുക്ക് ലഭ്യത ഇല്ല അപ്പം അലുമിനിയം കോപ്പർ ആണെങ്കിൽ ധാരാളമായിട്ട് ലഭിക്കാനുണ്ട് അപ്പം ലഭ്യത കൂടുതലാണ് ഒരു കാരണം പിന്നെ ചെലവ് കുറവാണ് എന്നുള്ളത് ഒരു കാരണം മൂന്നാമത്തേത് വെള്ളിയേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കുക കോപ്പറും അതുപോലെ അലുമിനിയം ഒക്കെയാണ് നമ്മൾ വീടിൻ്റെയൊക്കെ എത്ര കാലം കഴിഞ്ഞാലും നമ്മളങ്ങനെ മാറ്റാറൊന്നുമില്ല ഇല്ലല്ലോ വയറിങ്ങൊന്നും അപ്പോൾ അത് എന്തുകൊണ്ടാണ് ആയാലും ഇപ്പം അലുമിനിയം നമ്മുടെ ഇലക്ട്രിക് ലൈൻ ആയാലും വളരെ കാലം വലിയ കേടൊന്നും കൂടാതെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ വെള്ളിയേക്കാൾ കൂടുതൽ കാലം നിലനിൽക്കും അതായത് വേഗത്തിൽ നാശം സംഭവിക്കുന്നില്ല ആർക്ക് അലുമിനിയത്തിനും കോപ്പറിനും അപ്പോൾ ഈ മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് അലുമിനിയവും കോപ്പറും ഉപയോഗിക്കാൻ കാരണം ലഭ്യത കൂടുതലാണ് ചെലവ് കുറവാണ് വേഗത്തിൽ നാശം സംഭവിക്കുന്നില്ല അപ്പം നമ്മുടെ ആറാമത്തെ പ്രത്യേകതയാണ് ചാലകത ഇനി അടുത്തത് ഏഴാമത്തത് ഏഴാമത്തെ പ്രത്യേകതയാണ് സൊണാരിറ്റി എന്താണ് സൊണാരിറ്റി കേട്ടിട്ടില്ല അല്ലേ ഒന്നുമില്ല നമ്മൾ ഉള്ള മണികൾ കണ്ടിട്ടില്ലേ അതിനിങ്ങനെ മുട്ടുമ്പോൾ നല്ല സൗണ്ട് ഉണ്ടാവും അല്ലേ അതുപോലെ നമ്മളെ മേടത്തിലൊക്കെ ഉപയോഗിക്കുന്ന ആ ഒരു ഇലത്താളം കണ്ടിട്ടില്ലേ ഇങ്ങനെ കൂട്ടിമുട്ടിയിട്ട് സൗണ്ട് ഉണ്ടാക്കുന്ന അത് പിന്നെ നമ്മുടെ സ്കൂളിലൊക്കെ പണ്ടുണ്ടായിരുന്ന ഇലക്ട്രിക് ബെല്ലല്ല നമ്മളിങ്ങനെ അടിക്കുന്ന ബെല്ലുണ്ടല്ലോ ആ ബെല്ല് അതിലൊക്കെ നമ്മൾ ലോഹങ്ങളുടെ പ്രതലത്തിൽ നല്ല കട്ടിയുള്ള കനമുള്ള എന്തെങ്കിലും കൊണ്ട് അടിക്കുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കും അല്ലേ ഇപ്പം കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹത്തിന്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ സൊണാരിറ്റി എന്ന് പറയുന്നു ഇപ്പം കട്ടിയുള്ള എന്തെങ്കിലും കൊണ്ട് ഒരു ലോഹത്തിൽ മുട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും സൗണ്ട് ഉണ്ടാവും അല്ലെ ശബ്ദം പുറപ്പെടുവിക്കും ഈ ഒരു പ്രത്യേകതയാണ് സൊണാരിറ്റി എന്ന് പറയുന്നത് ഒരുപാട് സന്ദർഭങ്ങളിൽ നമ്മൾ ലോഹങ്ങളുടെ സൊണാരിറ്റി പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്നാൽ അമ്പലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന മണികൾ പിന്നെ ഇലത്താളം സ്കൂളിലെ ബെല്ല് പിന്നെ സൈക്കിളിനൊക്കെ കണ്ടില്ലേ നമ്മളിങ്ങനെ മുട്ടുന്നൊരു പണ്ടത്തെ ബെല്ലുണ്ടല്ലോ ഇലക്ട്രിക്ക് ഒന്നുമല്ലാത്ത ആ ടൈപ്പ് ബെല്ല് അതിലൊക്കെ എന്താണ് ഈ ഒരു സൊണാരിറ്റിയാണ് ഉപയോഗപ്പെടുത്തുന്നത് അപ്പം കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട് ലോഹത്തിൻ്റെ പ്രതലത്തിൽ തട്ടുമ്പോൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള ലോഹങ്ങളുടെ കഴിവിനെ സൊണാരിറ്റി എന്ന് പറയുന്നു ഇനി എട്ടാമത്തെ പ്രത്യേകത ലോഹങ്ങൾ പൊതുവേ ഉയർന്ന സാന്ദ്രതയുള്ളവയാണ് സാന്ദ്രത കൂടുതലാണ് ലോഹങ്ങൾക്ക് പൊതുവേ ലോഹങ്ങളൊക്കെ നല്ല കനം ഉണ്ടാവും അല്ലേ അപ്പം സാന്ദ്രത കൂടുതലായിരിക്കും ലോഹങ്ങൾക്കൊക്കെ അതിൽ തന്നെ എല്ലാത്തിലും ഒരു എക്സെപ്ഷണൽ കേസ് ഉണ്ടാവുമല്ലോ അപ്പം അതായത് ലോഹങ്ങൾ തന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാഠിന്യത്തിൽ പറഞ്ഞു ഒട്ടുമിക്ക ലോഹങ്ങൾക്കും നല്ല കാഠിന്യം ഉണ്ട് എന്നാൽ കാഠിന്യം കുറഞ്ഞ കുറച്ച് ലോഹങ്ങളുണ്ട് അത് പൊതുവേ കനം കുറഞ്ഞ ലോഹങ്ങളായിരിക്കും അല്ലേ ഏതാണ് ലിദിയവും സോഡിയവും പൊട്ടാസ്യവും അപ്പം ഈ ലോഹങ്ങൾക്ക് ലിതിയം സോഡിയം പൊട്ടാസ്യം ഈ ലോഹങ്ങൾക്ക് പൊതുവേ സാന്ദ്രതയും വളരെ കുറവാണ് അവ എന്താണ് സോഡിയമൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ പൊങ്ങി കിടക്കുക ചെയ്യുക വെള്ളത്തിന് മുകളിൽ കിടക്കും അത് സാന്ദ്രത കുറവായതുകൊണ്ടാണ് എന്നാൽ ഇരുമ്പോ സ്വർണ്ണോ വെള്ളിയോ അങ്ങനത്തെ ഏത് ലോഹങ്ങൾ ഇട്ട് കഴിഞ്ഞാലും താഴ്ന്നു പോകും കാരണം അവയ്ക്കൊക്കെ സാന്ദ്രത കൂടുതലാണ് അപ്പം ലിതിയം സോഡിയം പൊട്ടാസ്യം എന്നീ മൃദുവായ ലോഹങ്ങൾക്ക് എന്ത് കുറവാണ് സാന്ദ്രത കുറവാണ് അപ്പം പൊതുവേ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ലോഹങ്ങൾക്കൊക്കെ ഉയർന്ന സാന്ദ്രതയുണ്ട് അതിൽ ചെറിയൊരു വ്യത്യാസമുള്ളവയാണ് ഈ ലിഥിയം സോഡിയം പൊട്ടാസ്യം എന്നിവ ഇനി ഒമ്പതാമത്തെ പ്രത്യേകതയാണ് ഉയർന്ന ദ്രവണാങ്കം എന്താണ് ദ്രവണാങ്കം ലോഹങ്ങൾക്കൊക്കെ പൊതുവേ ഉയർന്ന ദ്രവണാങ്കമാണുള്ളത് ഈ ദ്രവണാങ്കം എന്ന് പറഞ്ഞാൽ ഒരു ലോഹം താപത്തെ ആഗിരണം ചെയ്ത് അത് ആ ഒരു ഏർ ഖരാവസ്ഥയിൽ നിന്ന് ദ്രാവകാവസ്ഥയിലേക്ക് മാറില്ലേ ഉരുകൂലേ ആ ഒരു താപനിലയാണ് ദ്രവണാങ്കം ഒരു ലോഹത്തിന് ഉരുകുന്ന ആ ലോഹം ഉരുകി ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്ന ആ ഒരു താപനിലയാണ് ദ്രവണാങ്കം എന്ന് പറയുന്നത് പൊതുവെ ലോഹങ്ങളൊക്കെ ഉയർന്ന താപനിലയിലാണ് ഉരുകുന്നത് കൂടുതൽ ചൂട് കൊടുത്താലാണ് അത് ഉരുക ഇപ്പം നിങ്ങൾ ഈ ഇരുമ്പിൻ്റെയൊക്കെ ഉണ്ടാക്കുന്ന ചൂള ആ ആല എന്ന് പറയില്ലേ നമ്മുടെ ഇരുമ്പിന്റെ ഒക്കെ നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും സിനിമയിലൊക്കെ ഭയങ്കരമായിട്ട് ചൂടാക്കിയിട്ട് ആണത് ഉരുക്കിയിട്ടാണ് ലോഹങ്ങളൊക്കെ രൂപത്തിലോ പല രൂപത്തിലും ഉണ്ടാക്കി എടുക്കുന്നത് അപ്പോൾ ലോഹങ്ങൾക്കൊക്കെ പൊതുവെ ദ്രവണാങ്കം കൂടുതലാണ് ഉയർന്ന താപനിലയിലാണ് ലോഹങ്ങൾ ഉരുകി ദ്രാവകാവസ്ഥയിലേക്ക് മാറുന്നത് എന്നാൽ അതിലും ചില കേസുകളുണ്ട് ഗാലിയം സീസിയം മെർക്കുറി എന്നീ ലോഹങ്ങൾ താഴ്ന്ന താപനിലയിൽ ഉരുകുന്നവയാണ് ഗാലിയം സീസിയം മെർക്കുറി എന്നീ ലോഹങ്ങൾ താഴ്ന്ന താപനിലയിൽ ഉരുകുന്നവയാണ് ഉയർന്ന ദ്രവണാങ്കമാണ് അതുപോലെ ഉയർന്ന സാന്ദ്രതയാണ് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ ചെറിയ ചില ചില ലോഹങ്ങൾക്കതൊന്ന് വ്യത്യാസമുണ്ട് അതാണിപ്പോൾ പറഞ്ഞത് ഗാലിയം ഗാല്യം സീസിയം മര്ക്കുറിയൊക്കെ താഴ്ന്ന താപനിലയിൽ തന്നെ ഉരുകുന്നവയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഏതാനും ചില ലോഹങ്ങളും അവയുടെ ദ്രവണാങ്കം തിളനില സാന്ദ്രത ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട് ഇപ്പോൾ നോക്കിയോക്കാം നമുക്ക് ദ്രവണാങ്കത്തിൽ ഇരുമ്പ് വെള്ളി സ്വർണം ടെങ്സ്റ്റൺ ടൈറ്റാനിയം കോപ്പർ ക്രോമിയൊക്കെ തന്നിട്ടുണ്ട് അതിലേറ്റവും കൂടുതൽ ദ്രവണാങ്കം വരുന്നത് ടെൻസ്റ്റണ് മൂവായിരത്തി നാനൂറ്റി പതിനാല് മൂവായിരത്തി നാന്നൂറ്റി പതിനാല് ഡിഗ്രി സെൽഷ്യസ് താപനിലയാകുമ്പോൾ മാത്രമേ ടെൻസ്റ്റൺ ഉരുകയുള്ളൂ ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ടെൻസ്റ്റൺ എന്തിലുപയോഗിക്കുന്നത് നമ്മുടെ പണ്ടത്തെ ഈ ബൾബുണ്ടല്ലോ ഫിലമെൻ്റ് ബൾബിൽ ഫിലമെൻ്റ് ആയിട്ട് ടെൻസ്റ്റൺ ഉപയോഗിക്കാൻ കാരണം എന്തുകൊണ്ടാണ് ആ ടെൻസ്റ്റണ് നന്നായിട്ട് ഈ ഫിലമെൻറ്റ് ബൾബ് ശരിക്കും പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് അത് ചൂടായി ചൂടായി ആ ഫിലമെൻറ്റ് ചു ചുട്ട് പഴുത്തിട്ടാണ് അതൊരു റെഡ് കളറാവും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇപ്പോൾ ഇപ്പോൾ കാണാനുള്ള സാധ്യത കുറവാണ് കാരണം നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പോൾ എല്ഇ ഡി ബൾബുകളാണ് അപ്പോൾ പണ്ടുണ്ടായിരുന്ന ബൾബുകളിൽ അതിങ്ങനെ കത്തി നമ്മൾ സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ചൂടായിട്ട് ആ ഒരു ഫിലമെൻ്റ് ചൂടായിട്ട് ചുട്ട് പഴുത്തിട്ടാണ് അതിന്ന് പ്രകാശം വരുന്നത് അപ്പോൾ അവിടെ ഈ ഒരു ടെൻസ്റ്റൺ അത്രത്തോളം ഏകദേശം മൂവായിരത്തി നാനൂറ്റി പതിനാല് ഡിഗ്രി സെൽഷ്യസ് ആകുമ്പോഴേ അത് ഉരുകയുള്ളൂ അപ്പം അത്രയും കൂടുതൽ സമയം അതിന് താപത്തെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് ആഗിരണം ചെയ്ത് നിൽക്കാനുള്ള കഴിവുണ്ട് കൂടുതൽ താപത്തെ അതിനാഗിരണം ചെയ്യാൻ കഴിയും അത് ഉരുകി പോകില്ല അപ്പം മൂവായിരത്തി നാനൂറ്റി പതിനാല് ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ആയാലേ അത് ഉരുകി പോവുള്ളൂ അപ്പോൾ ഇവിടെ ടെൻസ്റ്റൺ എന്ന ലോഹം ഫിലമെൻ്റായിട്ടൊക്കെ ഉപയോഗിക്കാൻ കാരണം അതിന് ഉയർന്ന ദ്രവണാങ്കം ഉള്ളതുകൊണ്ടും അതുപോലെ നേർത്ത കമ്പിയാക്കി മാറ്റാൻ പറ്റും ഡക്റ്റിലിറ്റി വളരെ കൂടുതലുണ്ട് അപ്പോൾ ഈ രണ്ട് കാരണം കൊണ്ടാണ് ടെൻസ്റ്റൺ ഫിലമെൻറ്റിൽ ഉപയോഗിക്കാൻ കാരണം ഇനി തിളനില എടുത്ത് നോക്കിയാൽ തിളനിലയും ഏത് ലോഹത്തിനാണ് ഏറ്റവും കൂടുതൽ ടെങ്സ്റ്റണിന് തന്നെയാണ് ഏറ്റവും കൂടുതൽ സാന്ദ്രത എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സാന്ദ്രത ഏറ്റവും കൂടിയ ലോഹം ഏതാണ് പത്തൊമ്പത് പോയിൻറ്റ് രണ്ട് എട്ട് ഒന്ന് സ്വർണത്തിനാണ് ഏറ്റവും കൂടുതൽ സാന്ദ്രത സ്വർണമാണ് ഏറ്റവും കൂടുതൽ സാന്ദ്രത കൂടിയ ലോഹം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും ഇന്നത്തെ ക്ലാസ്സിലൊക്കെ ആയിട്ട് ലോഹങ്ങളുടെ ഒരുപാട് പ്രത്യേകതകൾ പഠിച്ചു അപ്പോൾ മൊത്തത്തിൽ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഒന്നാമത്തത് ഉയർന്ന താപചാലകത അല്ലേ നന്നായിട്ട് താപത്തെ കടത്തിവിടും രണ്ടാമത്തത് ഉയർന്ന വൈദ്യുത ചാലകഥ പിന്നെന്താണ് മാലിയബിലിറ്റി അടിച്ച് പരത്തി കനം കുറഞ്ഞ ഷീറ്റുകളാക്കാം ഡക്റ്റിലിറ്റി വലിച്ചു നീട്ടാം അല്ലേ ദെൻ ഉയർന്ന സാന്ദ്രത സാന്ദ്രത കൂടുതലാണ് സൊണാരിറ്റി ശബ്ദം പുറപ്പെടുവിക്കാനുള്ള കഴിവ് ഉയർന്ന ദ്രവണാംഗം ഉയർന്ന താപനയിൽ മാത്രമേ ഉരുകയുള്ളൂ